നമസ്കാരം എല്ലാവർക്കും തത്വ കോമഡേറ്റിംഗ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് ടോപ്പിക്കിനകത്ത് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി 10 മാർക്കിന്റെ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട്. അപ്പൊ 10 മാർക്സ് എന്ന് പറയുമ്പോൾ മെയിൻസിനെ സംബന്ധിച്ച് നല്ലൊരു വെയിറ്റേജ് ആണ് സൈക്കോളജിക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ബേസിക്സ് മാത്രം പഠിച്ചാൽ മതി. അതായത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഹ്യൂമൻ ബിഹേവിയറിന്റെ പലതരം അപ്രോച്ചസ് സൈക്കോളജിയിലുണ്ട്. ഒന്നാമത്തെ ടോപ്പിക് എന്താണ്? സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് ജെസ്റ്റാൾട്ടിന്റെ സ്കൂൾ ഓഫ് സൈക്കോളജി. 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് പി എസ് സിക്ക് ഒരുപാട് ഇൻഡെപ്ത് കാര്യങ്ങൾ ചോദിക്കത്തില്ല. നമുക്ക് തിയറി രൂപത്തിലൊന്നും പഠിക്കേണ്ട, പക്ഷേ തിയറിക്കകത്തെ എല്ലാ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോ അനലറ്റിക് അപ്രോച്ചിനെ പറ്റിയിട്ടാണ്. സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ശരിക്കും സൈക്കോ അനലറ്റിക് തിയറിയാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. അതായത് സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഫ്രൂയിഡിന്റെ, സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ആദ്യം എന്താണ് സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് നോക്കിയതിന് ശേഷം സൈക്കോ അനലറ്റിക് തിയറി നമ്മൾ പഠിക്കണം. തിയറിക്കകത്ത് വരുന്ന കാര്യങ്ങൾ, അതായത് മൈൻഡിനെ പല രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു സെക്ഷനകത്ത് ഓരോ ഏജിലും ഹ്യൂമൻ മൈൻഡിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അവിടെ നിന്ന് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ വരുന്ന കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയും, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ ഡിഫൻസ് മെക്കാനിസംസ്, മനസ്സിന്റെ ഡിഫൻസ് മെക്കാനിസംസ് നമ്മുടെ സൈക്കോ അനലറ്റിക് തിയറിയിൽ ഫ്രൂയിഡ് പറയുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഡിഫൻസ് മെക്കാനിസം ഓരോന്നും എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ ഏജിന്റെ കാര്യങ്ങൾ, ഓരോ ഏജിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതുകൊണ്ട് മൈൻഡിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഇത്രയുമാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖല. അപ്പൊ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നോട്ട് ഒരുപാടുണ്ട്, അതെല്ലാം ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സൈക്കോ അനാലിസിസ് എന്നുള്ളതാണ്. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ആണ്. എന്താണ്, മനസ്സിനുള്ള ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ സൈക്കോ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പം ആദ്യം ഇവിടെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കേണ്ടത് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ആരാണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. സ്പെല്ലിംഗ് നോക്കി വെച്ചേക്കാം, സിഗ്മണ്ട് ഫ്രൂയിഡ്. സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നതും സിഗ്മണ്ട് ഫ്രൂയിഡ് തന്നെയാണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ, ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആരാണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിയും ആര് തന്നെയാണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അപ്പൊ എന്താണ് സൈക്കോ അനാലിസിസ്? സൈക്കോ അനാലിസിസ് ഇസ് എ ടോക്കിംഗ് തെറാപ്പി ദാറ്റ് എയിംസ് ടു ട്രീറ്റ് എ റേഞ്ച് ഓഫ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് by investigating the relationship between unconscious and conscious elements of psychological experience using clinical techniques like free association, dream interpretation, etc. നമ്മൾ പല സിനിമയ്ക്കകത്തും കണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന തെറാപ്പി കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ എന്താണ് ഈ സൈക്കോ അനാലിസിന്റെ ഒരു മേഖലയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സൈക്കോ അനാലിസിസ് എന്താണ്? ഒരു ടോക്കിംഗ് തെറാപ്പിയാണ്, നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡോക്ടർ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? അവരുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ളത്, മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ, കോൺഷ്യസ് എലമെന്റ്സ്, അവരുടെ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം സംസാരിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സൈക്കോ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്താണ് സൈക്കോ അനാലിസിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്ന് ഓർത്തേക്കുക. ഇനി നോക്കാം, സൈക്കോ അനാലിസിസ് ഈസ് എ ബോഡി ഓഫ് ഐഡിയാസ് ഡെവലപ്ഡ് ബൈ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രൂയിഡ് ആൻഡ് കണ്ടിന്യൂഡ് ബൈ അതേഴ്സ്. തുടങ്ങി വെച്ച ആള് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് കുറെ പേര് ഇത് ഫോളോ ചെയ്യുകയും ചെയ്തു. ഇറ്റ് ഈസ് പ്രൈമർലി ഡിവോട്ടഡ് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൈക്കോളജിക്കൽ ഫംഗ്ഷനിങ് ആൻഡ് ബിഹേവിയർ. ഓൾദോ ഇറ്റ് ക്യാൻ ബി ഓൾസോ ബി അപ്ലൈഡ് ടു സൊസൈറ്റി, സൈക്കോ അനാലിസിസ് ഹാസ് 3 മെയിൻ കമ്പോണൻസ്. പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആദ്യം എന്താ പറഞ്ഞത്? ഇതൊരു തെറാപ്പിയാണ്. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മൈൻഡിനുള്ള ഒരു തെറാപ്പിയാണ്. അതായത് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉള്ളവർക്ക് നടത്തുന്ന ഒരു തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് തുടങ്ങി വെച്ചത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണെന്ന് ആലോചിക്കുക. ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ് അദ്ദേഹം. എവിടുത്തുകാരന? ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ് സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ ഒരു സൈക്കോ അനാലിസിസിനെ 3 കമ്പോണന്റ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ കമ്പോണന്റ്? എ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ മൈൻഡ് ആൻഡ് ദ വേ വൺ തിങ്. എങ്ങനെയാണ്? അതായത് ഒരു മനുഷ്യന്റെ മനസ്സിനെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അന്വേഷണം, അതുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്,
അത് സൈക്കോ അനാലിസിസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒരാൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അതുകൊണ്ട് ഒരു മനുഷ്യ മനസ്സിനെ പറ്റിയിട്ടുള്ള പഠനം എങ്ങനെ വേണം, അതുപോലെ എ സിസ്റ്റമാറ്റൈസ്ഡ് സെറ്റ് ഓഫ് തിയറീസ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ. അതായത് പല തരത്തിലുള്ള തിയറീസ് ഉണ്ട് നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയർ അല്ലെങ്കിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ പറ്റി പഠിക്കാനായിട്ട് സൈക്കോളജിയിൽ ഒരുപാട് തിയറീസ് ഉണ്ട്, സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് തിയറീസ് ഉണ്ട്. അതുപോലെ എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ഇൽനെസ്, ഏതൊക്കെ രീതിയിലാണ് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇൽനെസ്സോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇൽനെസ്സോ ഉള്ള ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങൾ അടങ്ങുന്നതാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അണ്ടർ ദി ബ്രോഡ് അംബ്രല്ല ഓഫ് സൈക്കോ അനാലിസിസ് ദർ ആർ അറ്റ്ലീസ്റ്റ് 22 തിയററ്റിക്കൽ ഓറിയന്റേഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ മെന്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ സൈക്കോ അനാലിസിന്റെ കീഴിൽ ഏകദേശം 22 തിയററ്റിക്കൽ ഓറിയന്റേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെല്ലാം തന്നെ എന്താണ് ദ വേരിയസ് അപ്രോച്ചസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഈസ് കോൾഡ് സൈക്കോ. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈക്കോ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ദ ടേം ഓൾസോ റെഫേഴ്സ് ടു ദ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ഡെവലപ്മെന്റ്. ചൈൽഡ് ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കാനും ഈ ഒരു സൈക്കോ അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിനെ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കിംഗ് തെറാപ്പി ആണെന്ന് ഓർക്കുക. ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അവരുടെ ഉള്ളിലുള്ള നമ്മൾ പറയത്തില്ല കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോധതലവുമുണ്ട് ഉപബോധതലവുമുണ്ട് അല്ലെ. നമുക്ക് ബോധത്തിലുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്, അതാണ് അൺകോൺഷ്യസ് മൈൻഡ്. ആ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അതൊക്കെ കണ്ടുപിടിക്കുന്ന ആരാ, ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന തെറാപ്പിയിൽ പഠിക്കുന്നത്. ഈ സൈക്കോ അനാലിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രൂയിഡിന്റെയാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ആ തിയറിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കേണ്ടത്. അപ്പൊ സൈക്കോ അനാലിസിസ് വേറെ, സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഓഫ് ഫ്രൂയിഡ് വേറെ, രണ്ടും രണ്ടാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു കാര്യം, അതായത് ചിലർക്ക് ഈ ഒരു സബ്ജക്ട് ഒട്ടും അറിവില്ല, അതുകൊണ്ടാണ് വേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് ഹ്യൂമൻ ഡ്രൈവ്സ് എന്ന് പറയും. അതായത് സിഗ്മണ്ട് ഫ്രൂയിഡ് പ്രധാനമായിട്ടും രണ്ട് ബേസിക് ഡ്രൈവ്സ് ആണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ മനസ്സിൽ പ്രധാനമായിട്ടും രണ്ട് ബേസിക് ഡ്രൈവ്സ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ദാറ്റ് സെർവ് ടു മോട്ടിവേറ്റ് ഓൾ തോട്ട് ഇമോഷൻസ് ബിഹേവിയർ. നമ്മുടെ മോട്ടിവേറ്റ്, നമ്മുടെ തോട്ടിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമോഷൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മനുഷ്യനിലുള്ള രണ്ട് ഡ്രൈവ്സ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് സെക്സ്, രണ്ട് അഗ്രഷൻ. അതിന്റെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഇറോസ് തനാട്ടോസ്, ഈ രണ്ട് പേരുകൾ ഓൾസോ കോൾഡ് ഇറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്നാണ് അർത്ഥം. രണ്ട് തനാട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് അല്ലെങ്കിൽ ലൈഫ്. ഇറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ഓർ ലൈഫ് എന്ന് ഓർക്കുക. തനാട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് ബേസിക് ഡ്രൈവ്സ് ആണ് ഹ്യൂമൻ മൈൻഡിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതിന്റെ തോട്ടിലും ഇമോഷൻസിലും ബിഹേവിയറിലും ഒക്കെ. അത് ഏതൊക്കെയാണ്, ഒന്ന് സെക്സ് ആൻഡ് അഗ്രഷൻ, അല്ലെങ്കിൽ ഇറോസ് ആൻഡ് തനാട്ടോസ് എന്ന് അദ്ദേഹം വിളിച്ചു, ലൈഫ് ആൻഡ് ഡെത്ത് ഒക്കെയാണല്ലോ. അപ്പൊ ഈ രണ്ട് ബേസിക് ഡ്രൈവ്സ് ആണ് ഹ്യൂമൻ നേച്ചറിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ആരുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ വ്യൂ പോയിന്റ്. എഴുതി വെച്ചെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി. ഇവിടം തൊട്ടിട്ടാണ് നമ്മുടെ തിയറി ശരിക്കും തുടങ്ങുന്നത്. സൈക്കോ അനലറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് ഇവിടം തൊട്ടാണ്. അതായത് സ്ട്രക്ചറൽ ആൻഡ് ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ മനുഷ്യന്റെ പേഴ്സണാലിറ്റിയെ എങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മോഡൽ എങ്ങനെയാണ് പേഴ്സണാലിറ്റിയുടെ. അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. സിഗ്മണ്ട് ഫ്രൂയിഡ് തിയറി ഇസ് ക്വൈറ്റ് കോംപ്ലക്സ് ആൻഡ് ഓൾദോ ഹിസ് റൈറ്റിംഗ് ഓൺ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സെറ്റ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ഹൗ അവർ പേഴ്സണാലിറ്റി ഡെവലപ്ഡ്. It was only one of 5 parts to his overall therapy of personality. He also believed that different driving forces develop during these stages which play an important role in how we interact the world. അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ ഓരോ മനുഷ്യനിലും എന്തുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റിക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലെ. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പലതരം സ്ട്രക്ചറുകൾ കൂടി ചേരുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഒരു മനുഷ്യന് ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയില്, ഫ്രൂയിഡിന്റെ ഭാഷയില്, വി ആർ ബോൺ വിത്ത് അവർ ഇത്. അപ്പൊ അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം, അദ്ദേഹം പേഴ്സണാലിറ്റിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു.
ഇദ്ദെന്നും ഈഗോ എന്നും സൂപ്പർ ഈഗോ എന്നും ഇദ് ഈഗോ സൂപ്പർ ഈഗോ അപ്പം സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ ആറ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക് തിയറിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്നായിട്ടാണ് ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഓക്കെ ആണല്ലോ അപ്പൊ ഇദ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മളിലുള്ള ഒരു കാര്യമാണ് ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം ഇദ് എന്നാണ് വിളിച്ചത് കൃത്യമായി പഠിച്ചു വെക്കുക ജനന സമയത്ത് അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് നാള് നമുക്ക് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇദ് ഇദ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ പേഴ്സണാലിറ്റി ബിക്കോസ് ആസ് ന്യൂ ബോൺ ഇറ്റ് അലൌ അസ് ടു ഗെറ്റ് ബവർ ബേസിക് നീഡ് മെറ്റ് ഫ്രൂയിഡ് ബിലീവ് ദാറ്റ് ഇദ് ഈസ് ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ അതായത് ഇദ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് ഇൻ അതർ വേർഡ്സ് ദ ഇദ് വോണ്ട് വാട്ട് എവർ ഫീൽസ് ഗുഡ് അറ്റ് ടൈംസ് വിത്ത് നോ കൺസിഡറേഷൻ ഫോർ ദി റിയാലിറ്റി ഓഫ് സിറ്റുവേഷൻ വെൻ ദ ചൈൽഡ് ഈസ് ഹംഗ്രി ദ ഇദ് വോണ്ട് ഫുഡ് അതായത് ഇത്ര ആലോചിച്ചാൽ മതി കൊച്ചുകുഞ്ഞിന് വിശന്നു വിശന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ആദ്യത്തെ ഇതെന്താണ് എനിക്ക് ആഹാരം വേണം അല്ലെ അതുകൊണ്ട് കുഞ്ഞ് കരയും എനിക്ക് വിശന്നു എനിക്ക് ആഹാരം വേണം അതുകൊണ്ട് കുഞ്ഞ് കരയുന്നു അപ്പൊ എന്താണ് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇദ്ദിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് വെൻ ദ ചൈൽഡ് നീഡ്സ് ടു ബി ചേഞ്ച് ദ ചൈൽഡ് ക്രൈസ് ആൻഡ് ഇദ് വോണ്ട് ദാറ്റ് ചേഞ്ച് ഈസ് ഡൺ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം വരുന്നു എന്താണ് എന്തെങ്കിലും ഒരു സാധനം വേണം ഇവിടെ എങ്ങും അവൈലബിൾ അല്ലാത്തൊരു സാധനമാണ് പക്ഷെ റിയാലിറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ് എനിക്ക് ആ സാധനം കിട്ടിയേ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ എങ്ങും കിട്ടുന്നില്ല സാധനം എനിക്കറിയാം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലേ എവിടെന്നെങ്കിലും ഓർഡർ ചെയ്താൽ പോലും കിട്ടത്തുള്ളൂ പക്ഷെ എന്റെ മൈൻഡ് ഇതെന്താ പറയുന്നത് എനിക്ക് ഇപ്പം ഇമ്മീഡിയറ്റ്ലി എനിക്ക് ആ സാധനം വേണം കിട്ടില്ല എന്നുള്ള റിയാലിറ്റിയെ നമ്മൾ ആ സമയത്ത് ഓർക്കുന്നില്ല അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം വെൻ ദ ചൈൽഡ് ഈസ് ഇൻകംഫർട്ടബിൾ ഇൻ പെയിൻ ടു ഹോട്ട് ടു കോൾഡ് ഓർ ജസ്റ്റ് വോണ്ട് അറ്റൻഷൻ ദ ഇദ് സ്പീക്ക് അപ്പ് അൺടിൽ ഹിസ് ഓർ ഹെർ നീഡ്സ് ആർ മെറ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അതിൽ കൂടുതൽ നിങ്ങളോട് ചോദിക്കത്തില്ല അപ്പൊ എന്താണ് ഇദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ റിയാലിറ്റിയെ ഒന്നും ഓർക്കുന്നില്ല അല്ലെങ്കിൽ മൊറാലിറ്റിയെ ഒന്നും ഓർക്കുന്നില്ല ഇപ്പൊ എനിക്കൊരു കാര്യം അത് സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടത്തില്ലയോ അങ്ങനത്തെ മൊറാലിറ്റി കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്തുമാത്രം എനിക്കിപ്പോ അത് കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് കിട്ടണം എനിക്ക് സന്തോഷിക്കണം അത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇദ്ദെന്ന് അദ്ദേഹം വിളിച്ചത് ഇദ്ദെന്ന് പറയുന്ന പേഴ്സണാലിറ്റി അത് ശരിക്കും എവിടെയാണ് നമ്മൾ ജനിക്കുന്ന സമയത്താണ് ഈ ഇദ്ദിന്റെ ഒരു പ്രസൻസ് ഉള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് എന്ന് പറയുന്നത് അദ്ദേഹം ഈഗോയെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്താണ് ഈഗോ എന്നാണ് നെക്സ്റ്റ് പറയുന്നത് ബിറ്റ്വീൻ ദ നെക്സ്റ്റ് 3 years അതായത് ഒരു 3 വയസ്സൊക്കെ ആവുമ്പം ചൈൽഡ് ഇന്ററാക്ട് മോർ ആൻഡ് മോർ വിത്ത് ദ വേൾഡ് അപ്പൊ അതുവരെ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമാണ് ഇനി ഒരു 3 വയസ്സ് ജനിച്ചൊരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ കൂടെ ലോകവുമായിട്ട് അടുക്കാൻ തുടങ്ങും ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി ബിഗിൻ ടു ഡെവലപ്പ് ആ സമയത്താണ് രണ്ടാമത്തെ പേഴ്സണാലിറ്റി അവർക്ക് ഡെവലപ്പ് ആവുന്നത് ഫ്രൂയിഡ് കോൾഡ് ഇസ് പാർട്ട് ആസ് എ ഈഗോ ഇദ്ദേഹം അതിനെ വിളിച്ചതാണ് ഈഗോ എന്ന് പറയുന്നത് ദ ഈഗോ ഈസ് ബേസ്ഡ് ഓൺ ദി റിയാലിറ്റി പ്രിൻസിപ്പിൾ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് റിയാലിറ്റി ഒക്കെ മനസ്സിലായി തുടങ്ങി ആദ്യം പ്ലഷർ പ്രിൻസിപ്പിൾ ഇതായിരുന്നു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വേൾഡ് വൈഡ് ഇന്ററാക്ഷൻ ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് എന്ത് മനസ്സിലായി റിയാലിറ്റി പ്രിൻസിപ്പിൾ പതുക്കെ മനസ്സിലാവാൻ തുടങ്ങി ദ ഈഗോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതർ പീപ്പിൾ ഹാവ് നീഡ് ആൻഡ് ഡിസയർ ആൻഡ് ദാറ്റ് സംടൈംസ് ബീങ് ഇംപൾസീവ് ഓർ സെൽഫിഷ് ക്യാൻ ഹേർട്ട് അസ് ഇൻ ദ ലോങ് റൺ അപ്പൊ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഇതെന്ന് പറയുന്നത് അൺകോൺഷ്യസ് ലെവലിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അൺകോൺഷ്യസ് ആണ് ഈഗോ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് മൈൻഡ് സെറ്റ് ആണ് കേട്ടോ ഈഗോ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാക്കുന്ന തലമാണ് ഈഗോ എന്ന് പറയുന്നത് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് ഇതാണ് റിയൽ എന്ന് പറയുന്നതാണ് ഈഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഈഗോ ജോബ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി ഇദ് വൈൽ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എനിക്കൊരു സാധനം വേണം പക്ഷേ അത് 3 ദിവസം കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ പോലും കിട്ടത്തുള്ളൂ അപ്പൊ ഇത് വർക്ക് ചെയ്ത് എനിക്ക് ഇപ്പൊ വേണം അപ്പൊ ഈഗോ എന്തോ പറയും ഇതിപ്പൊ കിട്ടത്തില്ല ഇത് റിയാലിറ്റി അനുസരിച്ച് 3 ദിവസം എന്തായാലും മിനിമം വേണം അതുവരെ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും 3 ദിവസം കഴിയുമ്പോൾ കിട്ടും അതാണ് ഈഗോ എന്ന് പറയുന്നത് ഇനി ഏകദേശം ഒരു 5 വയസ്സാവുമ്പം എൻഡ് ഓഫ് ദി ഫാലിക് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അതായത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റേജസ് ആണ് കേട്ടോ ഫാലിക് സ്റ്റേജും ലേറ്റൻസി പീരീഡും എല്ലാം പഠിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങളിപ്പം വയസ്സ് മാത്രം ഓർക്കുക ആദ്യം നമ്മൾ പറഞ്ഞ് ജനിക്കുമ്പോൾ ഇത് 3 വയസ്സാകുമ്പോഴത്തേക്ക് ഈഗോ അടുത്ത 5 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളിൽ എന്ത് വരും സൂപ്പർ ഈഗോ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു മോറൽ പാർട്ടാണെന്ന് ഓർത്ത് വെച്ചേക്കാം
ശരിയോ തെറ്റോ അതാണ് മോറൽ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ അത് തെറ്റല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ? ഞാൻ അയാളോട് അങ്ങനെ വഞ്ചന കാണിച്ചാൽ അത് തെറ്റല്ലേ, അങ്ങനെ ചിന്തിക്കില്ലേ? നമുക്ക് ആ സാധനം വേണം അല്ലെങ്കിൽ എനിക്ക് ആ പൊസിഷനിലേക്ക് എത്തണം, പക്ഷെ മറ്റേയാൾ അവിടെ നിൽക്കുമ്പോൾ അയാളെ പറ്റിച്ചിട്ട് കയറി പോയാൽ അത് തെറ്റാണോ ശരിയല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് വിളിക്കുന്നത്. മോറൽ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഈഗോ. റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈഗോയാണ്, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇത്. മനസ്സിലായല്ലോ? അപ്പം മോറൽ ആൻഡ് എത്തിക്കൽ റെസ്ട്രെയിൻസ് പ്ലേസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ബൈ ദി കെയർ ഗിവർ. അതായത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എന്താ പറയുന്നത്, റിയാലിറ്റി. അതിനുശേഷം എന്ത് പറയും, സൂപ്പർ ഈഗോ. ആ അത് ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ വരാൻ തുടങ്ങും. മേ മെനി ഇക്വേറ്റ് ദ സൂപ്പർ ഈഗോ വിത്ത് ദ കൺസേൺസ് ആർ ദി ഡിക്റ്റേറ്റ് അവർ ബിലീഫ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. ഇനി ഫ്രൂയിഡ് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് സ്ട്രോങ്സ്റ്റ് ആയിരിക്കും. എന്താണ്, ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ എന്ത് ഹെൽത്തിയാ, ശരീരമാണോ? അല്ല, മനസ്സ്. മനസ്സ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈഗോ എന്ന് പറയുന്നത് സ്ട്രോങ്സ്റ്റ് ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദി ഇത്, നോട്ട് അബ്സർവ് ദി സൂപ്പർ ഈഗോ. അതായത് അവരെന്ത് ചെയ്യും, ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും, സൂപ്പർ ഈഗോയെ അപ്സെറ്റ് ചെയ്യത്തുമില്ല. ഈഗോ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് റിയാലിറ്റി മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്, സൂപ്പർ ഈഗോയെ അവർ അപ്സെറ്റ് ചെയ്യത്തുമില്ല. ആൻഡ് സ്റ്റിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ റിയാലിറ്റി ഓഫ് എവറി സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷന്റെ റിയാലിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഹെൽത്തി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ. അവർക്ക് ഈഗോ സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് ഗെറ്റ്സ് ടു സ്ട്രോങ്, ദ ഇമ്പൾസ് ആൻഡ് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ടേക്ക് ഓവർ ദ പേഴ്സൺസ് ലൈഫ്. ഇനി ആർക്കാണോ ഇതെന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടുതലായിട്ടിരിക്കുന്നത്, എന്താണ്, എനിക്കിപ്പം ആഗ്രഹിച്ചു, എനിക്കിപ്പം ആ സംഭവം വേണം, എനിക്ക് ആ സന്തോഷം കിട്ടിയിരിക്കണം, അത് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും, അവർക്ക് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും അവരുടെ ലൈഫിൽ മൊത്തം. അതായത് ഒന്നും ആലോചിക്കത്തില്ല, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ആലോചിക്കത്തില്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതൊക്കെ എന്താണ്, ഇതാണ് അവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇഫ് ദ സൂപ്പർ ഈഗോ ബിക്കം ടു സ്ട്രോങ്, ഇനി ആർക്കാണോ ഈ സൂപ്പർ ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേഴ്സണാലിറ്റി, ആ പേഴ്സൺ എന്തായിരിക്കും, വളരെ റിജിഡ് മോറൽ ആയിരിക്കും അവരുടെ ലൈഫിൽ. അതായത് എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഇത് ശരിയോ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, അന്യൻ സിനിമയ്ക്കകത്ത് നമ്മുടെ അമ്പിയുടെ ക്യാരക്ടർ എല്ലാം ശരിയാണോ തെറ്റാണോ, അപ്പൊ ലൈഫ് മൊത്തം എന്താണ്, അത് ചെയ്യുന്നത് ശരിയല്ല, എല്ലാത്തിനും റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ലൈഫ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സൂപ്പർ ഈഗോ ആയിരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാം ജഡ്ജ്മെന്റൽ ആയിട്ടായിരിക്കും അവര് എല്ലാ കാര്യങ്ങളെയും കാണുന്നത്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിനെ എല്ലാം അവരെല്ലാം ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവര് മുന്നോട്ട് നയിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വാട്ട് ആർ ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്? ഒന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതാണ്, അത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് കൊച്ചുകുട്ടികളിൽ കാണുന്നത്. 3 വയസ്സാകുമ്പോഴത്തേക്കും ഈഗോ ഡെവലപ്പ് ആവാൻ തുടങ്ങും. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, 5 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് സൂപ്പർ ഈഗോ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നു. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് വരുന്നത്, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, മോറൽ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി ആണ്. അതായത് ശരിയാണോ തെറ്റാണോ ചെയ്യുന്ന കാര്യം, അതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, സൂപ്പർ ഈഗോയ്ക്കകത്ത് വരുന്നത്. ഇനി ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്ക് ഈഗോ എന്ന് പറയുന്നത് സ്ട്രോങ്സ്റ്റ് ആയിരിക്കും. ഇനി ഇത് കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ, സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ കൂടുതലുള്ള ആൾക്കാരും സൂപ്പർ ഈഗോ കൂടുതലുള്ള ആൾക്കാർ റിജിഡ് മോറലോടുകൂടി ജീവിക്കുന്ന ആൾക്കാരും ആയിരിക്കും. ഇവിടെ ഓർത്തു വയ്ക്കേണ്ടത് കോൺഷ്യസ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് ഈഗോയും മറ്റ് രണ്ടെണ്ണം അൺകോൺഷ്യസ് ലെവലാണെന്നൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത പാർട്ട് ഞാൻ ചെയ്യാം, കാരണം ഇനി മുന്നോട്ട് കുറച്ച് ഏറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. കോൺഷ്യസ് ലെവൽ, അൺകോൺഷ്യസ് ലെവൽ, അതുപോലെ ഇപ്പൊ പറഞ്ഞുകൂടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈഗോ മെക്കാനിസംസ്, ഇതെല്ലാം കഴിഞ്ഞാലേ നമുക്കിത് തീരത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈഗോ മെക്കാനിസംസ് വരെ. അതെല്ലാം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അപ്പോൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ പറയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.